ഇന്ന് വന്നിട്ട് നമ്മുടെ റെസിപ്പി ഒരു കേക്കാണ് കേട്ടോ. സ്പാനിഷ് ഡിലൈറ്റാണ്. ടോപ്പ് ഫോർവേഡുകൾക്കൊന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നമ്മുടെ സാധാരണ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പഞ്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നമ്മൾക്ക് പല ഇതിലും കണ്ടിട്ടുണ്ടാവും ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ. അപ്പോൾ നമ്മുടെ സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ച സമയം കൊണ്ട് നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുത്തു. ക്രീം ഒന്ന് ബീറ്റായിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു 3 പാക്കറ്റ് നമ്മുടെ ബൂസ്റ്റ് നമ്മുടെ ക്രീമിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഓഫ് ചെയ്ത് നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് കാരമൽ ചെയ്യുകയാണ് നമ്മുടെ പ്രളയം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വന്ന സമയത്ത് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ അത്യാവശ്യമൊക്കെ നന്നായിട്ട് നമ്മുടെ പഞ്ചസാര നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായപ്പോൾ നമ്മൾ അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടറും നമ്മുടെ പഞ്ചസാരയിൽ മിക്സും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് പഞ്ചസാരയിൽ മെൽറ്റ് ആവണം. അപ്പോൾ ഇങ്ങനെ അതും ശരിയായിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത് നമ്മുടെ കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്, തൊലിയില്ലാത്ത കപ്പലണ്ടി. അപ്പോൾ അതും കൂടി നമ്മുടെ ഈ പഞ്ചസാരയുടെ ബട്ടറിൻ്റെ ഈ കാരമലിലേക്ക് നമുക്കിട്ട് കൊടുത്ത് നന്നായിട്ട് ഒരു 1/2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഒന്ന് അതിലിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ. ഇട്ട വഴി നമ്മൾ എടുക്കരുത്. ഒന്ന് അതിലിട്ട് ഇളക്കി നമ്മൾ എടുത്തിട്ട് ഒരു ബട്ടർ പറ്റിയ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ ഞാനൊരു ബട്ടർ പറ്റിയൊരു അടുപ്പെടുത്തിട്ടുണ്ട്. ബട്ടറോ നമ്മുടെ ഓയിൽ എന്തെങ്കിലും തടവി ഒരു അടുപ്പിലേക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടാറാൻ വയ്ക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് ഞാനൊരു കേക്ക് ബോർഡ് വെച്ചു, അതിലേക്ക് കുറച്ച് ക്രീം പറ്റി കൊടുത്തു. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ സ്പഞ്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഷുഗർ സിറപ്പും കൊണ്ട് നല്ല നന്നായിട്ട് വെറ്റ് ചെയ്യാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് സൈഡ്സൊക്കെ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മുടെ ക്രീം നമ്മുടെ കേക്കിലേക്ക് നന്നായിട്ട് വെറ്റി നമ്മൾ ക്രീം നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. സോറി, അത് നന്നായിട്ട് ക്രീമൊക്കെ തേച്ച് നമ്മുടെ കേക്ക് ഫില്ല് ചെയ്തെടുക്കുക. നമ്മുടെ ആദ്യത്തെ പ്രളയം ഉണ്ടല്ലോ, നമ്മൾ ബട്ടറിലും കാരമലിൽ ചെയ്തത്, അത് സമയം കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് വയ്ക്കുക, ഒന്ന് ക്രഷ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനുള്ളതാണ്. ക്രീമൊക്കെ നന്നായിട്ട് തേച്ചു. ഇനി നമ്മുടെ പൊടിച്ച് വെച്ച പ്രളയം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് എടുത്ത് ഫില്ല് ചെയ്യുകയാണ്. ഇപ്പോൾ ഫില്ലിങ്സ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ലെയറ് കേക്ക് വെച്ച് കൊടുത്തു. അത് നമ്മൾ അതേപോലെ തന്നെ വെയിറ്റ് ചെയ്യുക. സെയിം പ്രോസസ് തന്നെ ചെയ്യുക, വെയിറ്റ് ചെയ്യുക, ക്രീം ചെയ്യുക, നമ്മുടെ ഫില്ലിങ് കൊടുക്കുക.
ഇത് ലാസ്റ്റ് നമ്മുടെ കേക്കിൻ്റെ ലെയറും കൂടിയും വെച്ച് കൊടുത്തു. അതും ഇതേപോലെ തന്നെ വെറ്റ് ചെയ്ത് നമ്മൾ ക്രീം വെക്കുകയാണ്. നല്ല ഐസ്ക്രീമിൻ്റെ ടേസ്റ്റുള്ള കേക്കാണത്. നമ്മൾ ബൂസ്റ്റൊക്കെ ചേർത്താണ്, നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ ക്രീമിന്. അപ്പോൾ ഇതൊക്കെ ഈ കേക്കൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഇത് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. അപ്പോൾ ഞാനിത് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒന്ന് നമ്മുടെ ടോപ്പ് ഫോർവേഡ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. കുഴപ്പമൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. വലിയ പാടൊന്നുമില്ല, കേക്കിനെ പിടിച്ച് എണിപ്പിച്ച് ചേർത്താനൊന്നും. അപ്പോൾ നമ്മുടെ ക്രീം ഫുള്ളൊന്ന് നമ്മുടെ കേക്കിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ വീട്ടിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ വീട്ടിലേക്ക് ആയതുകൊണ്ട് ഞാൻ ക്രം കൂട്ടൊന്നും ചെയ്യുന്നില്ല. ഒറ്റ കൂട്ടിയത് ജസ്റ്റ് ഒന്ന് ഫിനിഷാക്കി എടുക്കുന്നുള്ളൂ. ഇന്ന് നമുക്ക് ഇതിനെ കേക്കിനെ ഒന്ന് നിവർത്തി വെക്കുമ്പോഴത്തേക്ക് എന്തായാലും ഒന്ന് ഇതൊക്കെ ആവും, ഒന്ന് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ നല്ല ഫിനിഷാക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് പകുതി മുറിച്ച് മാറ്റിയിട്ടുണ്ട്. പകുതിയല്ല, ഒരു കാൽ ഭാഗം കേക്കിൻ്റെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മുറിച്ച ഭാഗത്ത് ക്രീം തേച്ചു. നമ്മുടെ കേക്ക് പയ്യെ ഒരു നൈഫ് ഒഴിച്ച് ഉയർത്തി നമ്മൾ നേരെയാക്കിയിട്ടുണ്ട്. അപ്പോൾ പയ്യെ എടുത്ത് വെച്ച് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യാത്ത തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് കേക്ക് പൊട്ടിപ്പോരാണ്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഓവറായിട്ട് നമ്മൾ വെള്ളം നമ്മുടെ ഷുഗർ സിറപ്പ് ചേർക്കാണ്ടിരിക്കുക. നമുക്ക് കേക്ക് എടുത്ത് പൊക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ക്രീം ചെയ്ത്, അപ്പോൾ അത്യാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഫുൾ ഫിനിഷിങ്ങിൽ എടുക്കാറില്ല. എന്തെങ്കിലും നമ്മുടെ ഈ കേക്ക് ഫുൾ ഫിനിഷ് ഇങ്ങനെയാക്കി എടുക്കാൻ പറ്റാത്ത ആൾക്കാർ ഒന്ന് പെട്ടെന്നൊന്ന് സ്പാച്ചില്ല ഡിസൈനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ തെറ്ററിയാൻ പാടില്ലാത്ത മാതിരിയുള്ള ഡിസൈൻസൊക്കെ ചെയ്ത് നമ്മൾ വെക്കുക. ഞാനിപ്പോൾ ഇവിടെ സ്പാച്ചില ഡിസൈനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കി വന്ന പ്രളയനും കൂടി നമ്മൾ ഇതിലെ സൈഡിൽ കടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.